ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ കറി വെക്കാനൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നാടൻ മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനാകുമ്പോൾ അത്യാവശ്യത്തിന് നല്ല എരിവും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി തൊലി കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ടു വന്നിട്ടാകുമ്പോൾ ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളിയാണ് ഉള്ളതെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ സവാള ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും പേസ്റ്റായി അരിഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചമ്മന്തിയിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.